സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം ജി എസ് ടി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇതോടെ നികുതി നിശ്ചയിക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശമില്ലാതായി. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ജി എസ് ടി നഷ്ടപരിഹാര കാലാവധി 5 വർഷം കൂടി ദീർഘിപ്പിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമാന ചിന്താഗതിക്കാരായ സംസ്ഥാനങ്ങളെ ഒരുമിപ്പിക്കുമെന്നും ബാലഗോപാൽ മനോരമ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. ജി എസ് ടി ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഗുണകരമാണെന്നായിരുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ നിലപാട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനം എന്താ? നമുക്ക് സ്വന്തമായിട്ട് ശേഖരിക്കാവുന്ന നികുതി അവസരങ്ങളും അവകാശങ്ങളും ഇല്ലാതായി. ജി എസ് ടി വന്നതോടുകൂടി കടമെടുക്കാനുള്ള പരിധി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസ് വെച്ച് കേന്ദ്ര ഗവൺമെൻറ് കുറയ്ക്കുന്നു നഷ്ടപരിഹാരം. ആ പൈസ തരുന്നില്ല. ഇപ്പം 4077 കോടി ഇപ്പം തന്നെ കഴിഞ്ഞ കമ്മിറ്റി ചേരുമ്പോൾ കിട്ടാനുണ്ട്. ഇനിയും വീണ്ടും കൂടും. കാരണം ഈ മാസം 7% ഇപ്പോഴൊക്കെ വർധനമുണ്ടാവുമെന്നാണ് അവർ കരുതുന്നത്. നമുക്ക് 7% പോയിട്ട് മൈനസിലേക്ക് പോയല്ലോ. നമ്മുടെ മൈനസാണ്, കാരണം കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. പിന്നെ ഇവിടുന്ന് ടാക്സ് വരിക, പക്ഷേ ചിലവ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഇതിനൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ വാക്സിൻ പോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഫ്രീ വാക്സിൻ തുടങ്ങിയ കാര്യങ്ങളായിരുന്നല്ലോ എന്നും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല.